വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായി സ്വഹീഹായി തന്നെ നമ്മുടെ അരികിലേക്ക് കൈമാറ്റപ്പെട്ട ചരിത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വിശേഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ബറക്കത്തിന് വേണ്ടി സ്വഹാബികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഒരു മുടിയുടെ മറവിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് എന്നറിയാമോ? നിങ്ങൾ നോക്കൂ, ഒരു പ്രവാചകന്റെ മുടിയാണോ? ഇന്നിപ്പോ നമ്മുടെ കോഴിക്കോട് 40 കോടിയോ മറ്റോ മുടക്കി ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു. എന്തിനാ? ഒരു മുടി സ്ഥാപിക്കാൻ. ആ മുടി ഒരു പ്രത്യേകമായ സ്ഥാനത്ത് സ്ഥാപിച്ചാൽ അതിന്റെ ആ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം, അത് സ്ഥാപിക്കുന്ന രൂപമൊക്കെ അവർ തന്നെ പരിചരിപ്പിക്കുന്ന രീതി കണ്ടാൽ അറിയാം അത് തവാഫ് ചെയ്യാവുന്ന ഒരു രൂപത്തിൽ. നിങ്ങൾ നോക്കൂ, കഴബാലയ പോലും ഹജർ അസ്വദിനെ ചുംബിക്കുമ്പോൾ അതിന് ദൈവികതയുണ്ടെന്നും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുണ്ട് എന്നും കരുതി ചിന്തിക്കുന്ന ശിർക്കൻ വിശ്വാസം ഉൾപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ അതൊരു കല്ലാണ് എന്നും നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നുമുള്ള ഒരു വിശ്വാസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പോലുള്ള ആളുകൾ ഉറക്കെ പ്രഖ്യാപിച്ചത് അതിന്റെ പേരിൽ ഒരു കച്ചവടവും ഒരു ആത്മീയ വിപണനവും നടക്കരുത് എന്ന് വ്യക്തമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബറക്കത്താക്കപ്പെട്ട എന്തെല്ലാം ഉണ്ട്? പ്രവാചകൻ വിശ്രമിച്ച ഒരു മരമാണ് ബൈഅത്തു റിദ്വാൻ. എല്ലാവർക്കും അറിയാമല്ലോ, സുപ്രസിദ്ധമായ ഒരു സന്ധി. ആ റിദ്വാൻ ഒരു മരണപ്രതിജ്ഞ തന്നെ സ്വഹാബികൾ, വലിയൊരു വിഭാഗം സ്വഹാബികൾ പ്രവാചകന്റെ കൂടെ നടത്തിയ ഒരു മരമാണ് ബൈഅത്തു റിദ്വാൻ. നിങ്ങൾക്കറിയാമോ, കാലം കഴിഞ്ഞ് രണ്ടാം ഖലീഫയുടെ കാലം വരുമ്പോൾ ചില ആളുകൾ മക്കത്തും മദീനത്തും ഒക്കെ മറ്റു നാടുകളിൽ നിന്ന് വരും. അവർ ചരിത്രം പഠിച്ചവരാണ്. ബൈഅത്തു റിദ്വാനെ കുറിച്ച് അവർക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി ബൈഅത്ത് നടത്തിയ ആ മരം കാണാൻ അവർ ആഗ്രഹിക്കുകയും അങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. ചില ആളുകൾ അവിടെ എത്തിയാൽ രണ്ടു രക്അത്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്ത എന്താണെന്ന് അറിയാമോ? ആ മരം പിഴുതു കളയാൻ വേണ്ടി കൽപ്പിച്ചു. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ ഇരുന്ന മരമാണ്, സ്പർശിച്ച മരമാണ്, അതിന് പ്രത്യേകതകൾ ഇല്ലാഞ്ഞിട്ടോ ബറക്കത്തില്ലാഞ്ഞിട്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? അല്ല, അതിന്റെ പേരിൽ സൃഷ്ടി പൂജയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലാ തുത്റൂനി കമാ അത്രത്തിൻ നസ്വാറ ഇബ്നു മറിയം. ഇബ്നു മറിയമിനെ നസാറാക്കളായ ആളുകൾ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് അവരെത്തി. ഇതാ മുഹമ്മദ് നബിയെ തന്നെ ജന്മദിനാഘോഷങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ വിളിക്കുകയാണ്. തങ്ങളെ തങ്ങളെ എന്ന് വിളിക്കും. അള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ ആമീൻ പറയുന്നത് പോലെ തങ്ങളെ തങ്ങളെ എന്ന് മുസ്ലിയാർ വിളിക്കുമ്പോൾ ഖൗമ് ആമീൻ ആമീൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ സൃഷ്ടിക്ക് പ്രാർത്ഥനക്കുത്തരം നൽകാനും ആ സൃഷ്ടിയിൽ ഭരമേൽപ്പിക്കപ്പെടാനുമുള്ള യോഗ്യതയൊക്കെ ഉണ്ട് എന്നും ബറക്കത്തിനെ ഒരു ആരാധ്യതയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ആളുകളാണ് വ്യാജ മുടികൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. കൊണ്ടുവന്ന മുടി എത്ര വലുപ്പമുള്ളതാണ് എന്ന് നിങ്ങൾ നോക്കൂ, 1 മീറ്ററോ അതിനടുത്തോ ഒക്കെ വലുപ്പമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അദ്ദേഹം ചെവിക്കുന്നി വരെ ചെവി വരെയാണ് അത് പെരടി വരെയാണ് അദ്ദേഹം അത് വളർത്തിയത് എന്ന് വ്യക്തമായി സ്വഹീഹായ ഹദീസുകളിൽ ഉണ്ട്. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഈ പെണ്ണുങ്ങളുടെ മുടി പോലുള്ള ജട പിടിച്ച ഈ മുടി നിങ്ങൾ കൊണ്ടുവന്നത്? അതും 10,000 മുടികളാണ്. നിങ്ങൾ നോക്കും, അപ്പോൾ അവർ പറയുന്നത് ആ മുടി ഇങ്ങനെ ഓരോ വർഷവും 1 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെ ഒരു നിശ്ചിതമായ അളവിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി പ്രവാചകൻ അന്ന് മുതൽ ഇന്ന് വരെ ആ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര വളർന്നിട്ടുണ്ടാകണം? അത് ഇടക്കിടക്ക് കട്ട് ചെയ്ത് വരുന്നവർക്ക് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോ ഇത്രയും വലിപ്പത്തിലായത് എന്നൊക്കെ വ്യാജമായ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കും. എന്നാൽ ചോദിക്കട്ടെ, ഇപ്പോ ഈ UAE നിന്ന് ഹസ്രജിയുടെ അരികിൽ നിന്ന് വന്ന ഒരു മുടി മാത്രമാണോ പ്രവാചകന്റേത് എന്ന പേരിൽ? അല്ല, വ്യാജമുടികൾ പ്രവാചകന്റെ പേരിൽ ഒരുപാടുണ്ട്. കാശ്മീരിൽ ഹസ്രത്ത് ബാദിൽ ഉണ്ടെന്ന് പറയുന്നു, തുർക്കിയിലുണ്ട്, അതേപോലെ മറ്റു പല ചില സ്ഥലങ്ങളിലുണ്ട്, ചില തെരീക്കത്തുകാരുടെ കയ്യിലുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. അതൊക്കെ പ്രവാചകന്റേതാണ് എന്ന് പറയുന്നു. ഇതിൽ ഹസ്രത്ത് ബാദിൽ മറ്റുമൊക്കെയുള്ളത് പ്രവാചകന്റേതാണെന്ന് ഇത്തരക്കാർ പോലും വിശ്വസിക്കുന്നു. പക്ഷേ ആ മുടിയൊന്നും വളർന്നിട്ടില്ല. ചിലതൊക്കെ ഒരു വിരൽത്തലപ്പിന്റെ വലപ്പം മാത്രമേ ഉള്ളൂ. ഈ ഒരു മുടി മാത്രം എന്താണ് വളരുന്നത്? ഇനി നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ആ മുടി ഇവിടെ എത്തിയത്? പ്രവാചകൻ സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് ഹസ്രജിയോട് പറയുന്നു, ഇത് ഷെയ്ഖ് അബൂബക്കറിന് തന്നെ കൊടുക്കണം, കാന്തപുരത്തിന് തന്നെ കൊടുക്കണം. അല്ലാഹ് ഇനി അങ്ങനെ ഒരു സ്വപ്നത്തിൽ, ഒരു സ്വപ്നം തെളിവാണ്, അത് വേറെ കാര്യം. ഇനി ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്? പ്രവാചകന്റെ ചര്യം ഉൾക്കൊള്ളുന്ന ഒരാളാണെങ്കിൽ തരക്കേടില്ല, പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദി ആദർശം പ്രചരിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ തരക്കേടില്ല, പ്രവാചകന് നിന്ദിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന ജൂതന്റെയും ക്രൈസ്തവരുടെയും പിഴച്ച വിശ്വാസങ്ങളും ചാവടിയന്തരങ്ങളും ഖബർപൂജയും അളവില്ലാത്ത ബിദ്അത്തുകളും നാട്ടിൽ കൊണ്ടുവന്ന് ഷിയാക്കളുടെയും ജൂതന്മാരുടെയും ഒക്കെ അന്ധവിശ്വാസങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെച്ച് പ്രവാചകനെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്ന ഒരാൾക്ക് തന്നെ എന്റെ മുടി കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കള്ളക്കഥയല്ലാതെ മറ്റെന്താണ് അത്? അല്ലേ? ഇനിയോ അവർ പറയുന്നത് പ്രവാചകന്റെ മുടിക്ക് പിന്നെ പ്രവാചകൻ പ്രകാശ സൃഷ്ടിയാണ് എന്നൊരു വിശ്വാസം നൂറിൽ നിന്നാണ് നബി ഉണ്ടായത് എന്ന്
അന്ധവിശ്വാസം കൂടി ഈ ശൈഖുനമാർ വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോ ഈ പ്രവാചകന്റെ മുടിക്ക് നിഴലുണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ ആയിരക്കണക്കിന് കെട്ടുകളുള്ള മുടിയാണല്ലോ, ആ മുടിയൊന്ന് പ്രദർശിപ്പിച്ച് അതിന് നിഴലുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുമോ? ഞാൻ ഇനി അങ്ങനെ സാധിച്ചാലും എന്തെങ്കിലും ശാസ്ത്രവിദ്യകൾ ഉപയോഗിച്ച് ചെപ്പടി വിദ്യകൾ ഉപയോഗിച്ച് നിഴലില്ല എന്ന് വരുത്തിയാലും അത് പ്രവാചകന്റെ മുടിയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യാജ മുടികളുടെ പിറകിൽ പോവുകയും ആ മുടിയുടെ ഒരു പേര് പറഞ്ഞ് പിന്നെ ഒരു ശൈഖുനെ അവിടെ തന്നെ മറമാടി അങ്ങനെ മക്ബറകൾ ഉണ്ടാക്കി. ഇന്ന് ഖുമൈനിയുടെ മക്ബറ കഴബാലയം പോലെ കെട്ടിപ്പടുത്തപ്പെട്ടു. പതിനായിരക്കണക്കിന് ഷിയാക്കളാണ് ഖുമ്മിൽ, ഇറാനിലെ ഖുമ്മിൽ, ഖുമൈനി എന്ന് പറയുന്ന അന്ധവിശ്വാസിയുടെ, കുഫറൻ വിശ്വാസിയുടെ ഖബറിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അഴുതുമില്ല. നിങ്ങൾ നോക്കും, അങ്ങനെ ആ ഒരു ഖുമൈനിസം, അതേപോലെ അവശിഷ്ട പൂജയിലൂടെ ഒരു ഖുമൈനിസം കൊണ്ടുവരാൻ പ്രവാചകന്റെ പേരിൽ ഒരു നുണയും പറഞ്ഞ് എവിടുന്നോ രോമവും പഠിച്ചു കൊണ്ടുവന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെയും ഇസ്ലാമിനെ തന്നെയും ബഹുജനങ്ങൾക്കിടയിൽ തേജോവധം ചെയ്യാനും അതേപോലെ ഒരു ഖബർ പൂജാ സംസ്കാരത്തിന്റെ പുതിയൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമമാണ് കാണുന്നത് എന്ന് ഓർക്കണം. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം കൂടി ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹും കഴിഞ്ഞ് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആ പോകുന്ന സമയത്ത് അതാ മുശ്രിക്കുകളായ ആളുകൾ, ശത്രുക്കളായ ആളുകൾ ദാത്തു അൻവാത്ത് എന്നു പേരുള്ള മുള്ളുകളുള്ള ഒരു മരം ബറക്കത്തിന് വേണ്ടി അവരുടെ ഒരു വാൾ അതിൽമേൽ കൊളുത്തിയിടാറുണ്ട്. ഇത് കണ്ടപ്പോൾ പുതുവിശ്വാസികളായ ചില ആളുകൾ അബൂവാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെപ്പോലെ ചില ആളുകൾ പുതുവിശ്വാസികളായിരുന്നു, ഞങ്ങൾ പ്രവാചകരോട് പറഞ്ഞു പോയി അവർക്കൊരു ദാത്തൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തൻവാത്ത് നിശ്ചയിക്കണം. ബറക്കത്തിന് ഒരു മരം, പ്രവാചകൻ കൈകൊണ്ട് തൊട്ടോ മറ്റോ ബറക്കത്തിന് വേണ്ടി ഒരു മരം നിശ്ചയിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത് മൂസാ നബിയോട്, മൂസാ നബിയുടെ അനുയായികളായ ഇസ്രായേലികളിൽ ചിലർ ഇജഅലന ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ഇലാഹികളുള്ളതുപോലെ ഞങ്ങൾക്ക് കാണുന്ന ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണമേ എന്ന് പറഞ്ഞതിന് തുല്യമാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചു. അതുകൊണ്ട് മുടിയുടെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു മക്ബറയും ഉണ്ടാക്കി അങ്ങനെ ശിർക്കൻ തീർത്ഥാടനത്തിന്റെ കേന്ദ്രമാക്കി അതിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നാം ഇത് തിരിച്ചറിയുകയും ഇത് ഇസ്ലാമിന്റെ പേരിൽ അനുവദിക്കാൻ തയ്യാറല്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീർച്ചയാണ്, നാളെ മരണത്തോടുകൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. അവിടെ രണ്ടാലൊരവസ്ഥ, ഒന്നുകിൽ അനശ്വരമായ സ്വർഗം, അതല്ലെങ്കിൽ നരകാഗ്നി. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നുള്ളത് നിർബന്ധമാണ്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരേ സംസ്കാരമല്ല, ഒരേ ആദർശമല്ല, ഒരേ വഴിയല്ല. സ്വർഗത്തിലേക്കുള്ള വഴി അത് സത്യത്തിന്റെ വഴിയാണ്, തെളിമയുടെ വഴിയാണ്, സഹനത്തിന്റെ വഴിയാണ്, ത്യാഗത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് സത്യം മുറുകെ പിടിച്ച് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് സമ്മർദ്ദങ്ങളിൽ പെട്ടുപോകാതെ ആ ഇസ്ലാമിന്റെ രജതപാതയിലൂടെ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. നാം നേടിയെടുക്കുന്ന ഓരോ അറിവും അത് അതിന് ഉപകരിക്കുന്നതാകണം. അങ്ങനെ ഉപകാരപ്രദമായ അറിവ് നേടാനും ആ അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും സർവശക്തനായ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ നിഷ്കളങ്കതയോടുകൂടി, ആത്മാർത്ഥമായി, പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്ന നമുക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. ഇത്തരം സദസ്സുകളിൽ സ്വാഭാവിക അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വന്നിറങ്ങുന്ന കരുണയുടെ മലക്കുകൾ അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും അങ്ങനെ സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെടാനുമുള്ള മഹാഭാഗ്യം ഈ ഇൽമിന്റെ സദസ്സിൽ ഒത്തുചേർന്നതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ വിശ്വാസം പതറാതെ, സംസ്കാരം ചിതറാതെ, മാന്യതയോടെ ഇസ്ലാമിക മര്യാദയിൽ മുന്നോട്ടു പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതും കേട്ടതും പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന പ്രതിജ്ഞയോടുകൂടി, പ്രാർത്ഥനാ മനസ്സോടുകൂടി നമ്മൾ പിരിഞ്ഞു പോവുക. നിർദ്ദേശങ്ങൾ കൂടുതലൊന്നും പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി നമുക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഇന്നലെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. രാവിലെ ഇന്ന് നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കൃത്യം 7 മണിക്ക് നമ്മുടെ സെഷനുകൾ ആരംഭിക്കേണ്ടതുണ്ട്. സുബഹിന് മുമ്പ്